ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഇനിയും വരാനുണ്ടെങ്കിലും ഇപ്പോൾ ടീമിലുള്ള താരങ്ങളെ വെച്ചിട്ടുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോയിലേക്ക് വിശദമായി കടക്കും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ വരെ എത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ച നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ വുക്കോമനോവിച്ച് തന്നെയായിരിക്കും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് കഴിഞ്ഞ സീസണിൽ കൂടുതലും ഉപയോഗിച്ചിരുന്നത് 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടി വി എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിലെ അതേ ഫോർമേഷൻ, അതായത് 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടി വി എന്ന് പറയുന്ന മാധ്യമം ലൈനപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. ഗോൾ പോസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ സൂപ്പർ താരം പ്രഭ്ശുകൻ സിംഗിൽ തന്നെയാണ് ഗോൾ കീപ്പറായിട്ട് വരുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സെന്റർ ബാക്കായിട്ട് മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ ഓർമിപ്പാമുമാണ്. ഇരു താരങ്ങളും കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് നിഷു കുമാറും റൈറ്റ് ബാക്കായിട്ടും സന്ദീപ് സിംഗും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ജീക്സൺ സിംഗും അതുപോലെ തന്നെ ഇവാൻ കലോഷ്നിയും. ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന മായാജാലക്കാരൻ വരുമ്പോൾ റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഇന്ത്യൻ ഒസിലും വരികയാണ്. ഇനി സ്ട്രൈക്കർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ താരമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതെങ്കിലും യൂറോപ്യൻ കളിരീതി പരിചയ സമ്പത്തുള്ള സൂപ്പർ താരം ജിയാനോവും അതുപോലെ തന്നെ ഇന്ത്യൻ താരം രാഹുൽ കെപിയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കറായിട്ട് ഉണ്ടാകാൻ സാധ്യത. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണക്കുക. നന്ദി.